താനും ഭാര്യയും കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പുണ്യത്തിന്റെ ഫലം എന്നല്ലാതെ എന്തു പറയാൻ? എന്ത് പുണ്യം, ഏത് ഫലം? വല്ല പുണ്യവും ചെയ്തിരുന്നെങ്കിൽ ഈ ജന്മം ഞങ്ങൾ ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കേണ്ടി വരുമായിരുന്നു. ശശിട്ടാ, ആ എന്താ ശശി, വഴിയിൽ വെച്ച് എന്നെ വഴക്ക് തുടങ്ങണോ? ആ വർമ്മ സാർ പറഞ്ഞ ആ പുണ്യത്തിന്റെ ഫലം അതെനിക്ക് മനസ്സിലായില്ല. മനസ്സിലാകണമെങ്കിൽ അല്പസ്വല്പം കോമൺ സെൻസ് ഒക്കെ വേണം. തന്റെ ഭാര്യയുടെ പിറന്നാളിന് അമ്പലത്തിൽ പോകാനും വഴിപാട് ചെയ്യാനും എന്നെപ്പോഴും മഹാനെ ഒത്തുകിട്ടുക എന്ന് പറയുന്നത് ഒരു ചിന്തര കാര്യമൊന്നുമല്ല. ഞാൻ അത്രയും കടന്നു ചിന്തിച്ചില്ല. ചിന്തിക്കണം. വെറും സാധാരണക്കാരായ നിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ടാ എന്നെ പറ്റി ഒരു മതിപ്പ് തോന്നാത്തത്. ഇത്രയും വലിയ മഹാനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ എന്നെ കെട്ടാൻ എന്റെ അച്ഛൻ വേറെ ആളെ അന്വേഷിച്ചാന്. വേറെ ആളെ നോക്കാത്തത് നിന്റെ മുജ്ജന്മ സുഹൃതം. സച്ചിന് ഓഫീസിൽ പോകുന്നില്ലേ? നിങ്ങൾ ഇപ്പറേക്കാം. ഓ, കാലത്ത് തന്നെ ഇയാൾ ഇവിടെ കുറ്റിയടിച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. തിരുമുഖം കണ്ണി കണ്ടാ തീർന്നു എന്നത്തെ കാര്യം. കാലത്ത് ഇവിടെ വന്നു, ഇല്ല. അമ്പലത്തിൽ ചെന്നു, ഇല്ല. പിന്നെ എവിടെ പോയി? ഈ പാർവതിയുടെ പിറന്നാളായിരുന്നു, ദേവീ ക്ഷേത്രത്തിൽ പോയിട്ട് വരിക. ഓ, അപ്പൊ അയലൊക്കെ പിറന്നാൾ ആഘോഷിക്കാൻ പോയതാണല്ലേ? അതെ. പിളച്ചിട്ട് വന്നിട്ടൊന്നും കഴിച്ചില്ലേ? ആര് തന്നിട്ടാ? അസൂയാണെന്ന് വിചാരിക്കരുത്. ഇവിടെ ഒരുത്തി ജോലിക്ക് ഇരുത്തിയിട്ടില്ലേ? ഈ ജാതി സാധനങ്ങൾ വീട്ടിൽ നിന്നാ പച്ചവെള്ളം കിട്ടില്ല. പിളച്ചിട്ട് വിഷമിക്കണ്ട, അത് തന്നെ ഞാൻ കാപ്പി തരാം. ഓ, നീ അയാളെ പ്രത്യേകം ക്ഷണിച്ചിട്ട് വേണ്ടേ അയാൾ വരാൻ? വാ, വല്ലത് നക്കിട്ട് പോ. സമയം പോണതറിയില്ല, നാവെടുത്ത തമാശ. ഇതാണ് വീട്. വാടക കൊടുത്താൽ പിന്നെ വാടകക്കാരെ ഇറക്കാനും കേസ് നടത്താനും വീട് വെക്കേണ്ടി വരും. വീട്ടിൽ എന്തെങ്കിലും ജോലി കിട്ടുന്നത് വരെ വക്കീൽ അദ്ദേഹം ഞങ്ങൾ ഇവിടെ താമസിക്കാൻ അനുവദിച്ചാൽ മതി. ഞാനും നിങ്ങളുടെ അച്ഛനും ഒരമ്മ പെറ്റ മക്കളെ പോലെ വളർന്നാണ്. നിങ്ങളിരിക്കേണ്ട മക്കളെ പോലെയാണ്. എവിടെയെങ്കിലും ഒരു ജോലി ഒഴിവുണ്ടെങ്കിൽ അറിയിക്കണം. ഞാനൊന്ന് അന്വേഷിക്കട്ടെ. നിങ്ങൾ വിശ്രമിക്കും, ശരി. എനിക്ക് കോടതി വരെ ഒന്ന് പോകേണ്ടതുണ്ട്. ശരി. കാലത്ത് തന്നെ സൂര്യൻ ഉദിച്ചു, നല്ല കാര്യമുണ്ടോ? മാനേജർമാരെ കിടത്താനായിട്ട് ആ ഇന്നും ബെഡ് കാഫി ഉണ്ട് വെച്ചിട്ടില്ല. ഇന്നലെ തന്നെ പറഞ്ഞ വായിലെ വെള്ളം വറ്റിച്ചതാ. ആക്കറി കിടക്കാളും കേട്ടോ. എടാമ്മേ, എടാമ്മേ, ഇന്നും ബെഡ് കാഫി ഉണ്ട് വെച്ചിട്ടില്ല. മൂപ്പിലാൻ പറഞ്ഞാണ് വലിയ ലക്ഷറി ഒന്നും വേണ്ടെന്ന്. ദേ, നമ്മളുടെ താ പറഞ്ഞ. അയ്യായിരിക്കണു. എന്താ, അവൻ പോയോ? ഇപ്പൊ പോയതേ ഉള്ളൂ. എങ്ങോട്ട് പോയി? ബെഡ് കോഫി കുടിക്കാൻ കവലയിൽ പോയി കാണും. അപ്പൊ തിരിച്ചു വരും അല്ലേ? പിന്നെ എന്നാ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരാം. കാശ് ചോദിക്കുമ്പോ രണ്ടെണ്ണം പൊട്ടിച്ചാൽ എന്താ? തിരിച്ചു കിട്ടി നീ സമാധാനം പറയൂ. എടി പിശാചുക്കള മനുഷ്യന് പേടിയാ, ഇത് എന്റെ കുറ്റമല്ല. ഇന്നത്തേക്കുള്ള കാശിങ്. ഞാനൊരു ചെറുപ്പക്കാരനാണ്, നിങ്ങളുടെ മകനായി പോയെങ്കിലും എനിക്കൊരു അന്തസ്സുണ്ട്. എടാ മോനെ, ഇതുകൊണ്ടൊന്നും വാങ്ങി തിന്നരുത്, ദഹിക്കില്ല. ദഹിച്ചില്ലെങ്കിൽ ഞാനങ്ങ് സഹിച്ചു. ചുമ്മാ തന്തയായിട്ട് നടന്നിട്ട് എന്താ കാര്യം? മക്കളെ നേരെ ചെയ്ത് വളർത്തിയില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇന്നത്തേക്ക് സുഖായി. അപ്പോ സിനിമ നാടകം എന്നൊക്കെ പറയുന്നത് ഒരാളിന്റെ വ്യക്തിപരമായ കാര്യമല്ലേ? പക്ഷെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളിന് ചില സവിശേഷതകൾ ഉണ്ടായിരിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അക്കൗണ്ടന്റ് എന്ന് പറയുന്നത് തമാശ കളിക്കാനുള്ള ഒരു പോസ്റ്റ് അല്ല. ജേക്കബ് തികഞ്ഞൊരു സത്യക്രിസ്ത്യാനിയും ഭക്തനുമാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അയാളൊരു യുക്തിവാദിയാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു. സമ്മതിക്കില്ല. എന്റെ അക്കൗണ്ടന്റ് ദൈവഭക്തിയുള്ളവനും ആണത്തുമുള്ളവനുമായിരിക്കണം. സിനിമ സ്പോർട്സ് തുടങ്ങിയ അനാവശ്യങ്ങളിൽ യാതൊരുവിധ താല്പര്യവും ഉണ്ടായിരിക്കരുത്. ഇക്കാലത്ത് ഇങ്ങനെയുള്ളവരെ ഈ നാട്ടിൽ കിട്ടുമോ? ഈ നാട്ടിലില്ലെങ്കിൽ മറുനാട്ടിൽ തപ്പും. വക്കീൽ സാർ ഏതായാലും ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി.
നോക്കട്ടെ. സ്വന്തം ജാതിക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ ഇതിനും വാങ്ങിച്ച് കാശ്. എന്തോന്നിത്? സാരല്ലേ, നാളെ മുടി ഷോപ്പിനില്ലെങ്കിൽ ഷോപ്പിന് ഒരു ഐശ്വര്യമില്ല. അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ട്. എന്താ പറഞ്ഞത്? അല്ല, അമ്പട്ടനാണെങ്കിലും ബുദ്ധിയുണ്ടെന്ന്. അമ്പട്ടനോ? എടാ മോനെ, 50 പത്തര് കൂടിയതാണടാ ഒരമ്പട്ടൻ. അതായത് 50 പത്തര ബുദ്ധിയുള്ളവനാണ് അമ്പട്ടൻ, മനസ്സിലായോ? പക്ഷെ കുരുട്ട് ബുദ്ധിയായിരിക്കും. അത് ജീവിക്കാൻ വേണ്ടി നേരം വിളിച്ചിട്ട് ഒരു ദരിദ്രവാസി ഇങ്ങോട്ട് കയറി വരുന്നില്ലല്ലോ. ഇവനൊക്കെ ഇന്റെ പട്ടാളത്ത് പോയോ? അല്ലെ, ഇവന്റെ ഒക്കെ തലമുടി വളരുന്നില്ലേ? നിന്റെ തലമുടി കുറച്ച് വളരെ ഉള്ള ഒരു തലയാ. അത് അവസ്മാരം വലിച്ചെന്റെ കയ്യിലേപ്പിക്കാൻ എനിക്കെന്താ ഭ്രാന്ത? ആ, നീ വാ, ഒരു സ്മാരടിക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. ടുഡേ ഹോളിഡേ. അത് ശരി. അതെ, ഇത്തവണ പാസ്സാവോ? ഞാൻ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് തന്നെ കഴിഞ്ഞ പ്രാവശ്യവും പറഞ്ഞത്. എന്നിട്ട് എന്തായി? സുഖമായിട്ട് അങ്ങ് തോറ്റു. തോൽവി എന്ന് പറയുന്നത് വിജയത്തിന്റെ മുന്നോടിയാ. കേട്ടില്ലേ? ഇതാ തള്ള, പിന്നെ പിള്ള എങ്ങനെ നന്നാവും? ഇവള് SSLC പാസ്സായാൽ ഇവളുടെ അച്ഛൻ തിരുപ്പതിയിൽ പോയി തല മൊട്ടയടിക്കാമെന്ന് നേർന്നതാ. അയാളുടെ ഒരു ഭാഗ്യത്തിന് മൊട്ടയടിക്കേണ്ടി വന്നില്ല. അഞ്ച് പ്രാവശ്യം BA എഴുതി ജയിക്കുന്നതും SSLC തോക്കുന്നതും രണ്ടും ഒരുപോലെയാ. എന്നാലും വിദ്വാൻമാർക്ക് വെച്ച് വിളമ്പാൻ ഞങ്ങളെ തന്നെയല്ലേ കിട്ടിയുള്ളൂ. പെണ്ണുങ്ങളായ വെക്കാനും വിളമ്പാനും പഠിക്കണം, അതിനു മേലെ ഒരു പഠിപ്പും വേണ്ട. പറഞ്ഞു കൊടുക്കേ ചേച്ചി. ഇപ്പൊ അവര് യൂണിയനായി. നിന്റെ ഈ പാചക ബിരുദം ഉണ്ടല്ലോ, അത് എന്റെ മോളെ പഠിപ്പിക്കണ്ട. എന്റെ ബിരുദം എന്താ ഒരു കുഴപ്പം? കുഴപ്പമൊന്നുമില്ല. എന്റെ മോളെ കെട്ടുന്നവന്റെ കൂടെ അവള് 2 ദിവസം ഒരുമിച്ച് താമസിക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ട് പറഞ്ഞതാ. അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു, അല്പം ഓഫീസറൊക്കെ ബാക്കിയുണ്ട്. ഓ, ഒരു അത്യാവശ്യ കാര്യം പറയാനാ ഇങ്ങോട്ട് കയറിയത്, അത് മറന്നു. ബാലുവിന്റെ കത്ത് വന്നിരുന്നു, അവന് കാവേരിയെ വളരെ ഇഷ്ടമായി. ഏട്ടനും ഏട്ടത്തിയമ്മയും കൂടെ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളൂന്നാ അവൻ എഴുതിയിരിക്കുന്നത്. എന്ത് തീരുമാനിക്കാൻ? നമ്മൾ ബന്ധുക്കളാകാൻ പോവുക. ഞാൻ ഇന്ന് തന്നെ അവൻ എഴുതിക്കോളാം. ശരി. ചെക്കന് പൊക്കം കുറവല്ലേ എന്നൊരു സംശയം. താൻ കണ്ടിട്ടുണ്ടോ ഇയാളല്ലേ അനിയൻ? ഇത്രയിൽ ഉണ്ടാവുള്ളൂ. എന്റെ മോക്കും വലിയ പൊക്കമൊന്നും ഇല്ലല്ലോ. പൊക്കമുള്ള ആൺകുട്ടികളൊക്കെ ഇവിടെ ഉണ്ടേ? എനിക്ക് വേണ്ട. താൻ ഇടം കൊള്ളിടാത്ത ഒരു കാര്യവുമില്ലല്ലോ. എന്ന് വിചാരിച്ചിപ്പോ എന്റെ മോനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കാൻ പറ്റുമോ? ആ, വരട്ടെ. വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്.